ഓ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അരുവിക്കര ഡാമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അരുവിക്കര ഡാമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഡാമുകളിൽ ഒന്നാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ചെറിയ ഡാമാണ്. കേരളത്തിൽ തന്നെ ചെറിയ ഡാമാണ് ഇത്. ഉള്ള എല്ലാ സ്ഥലങ്ങളിലും തീർന്ന ലക്ഷ്യത്തോട് നീട്ടുള്ള ഒരു ജസ്റ്റ് അവിടെ ഉണ്ടൊക്കെ ഒരു കുറച്ച് നേരമൊക്കെ വന്ന് നിൽക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുട്ടികളെ കൊണ്ടുവന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ 10 വയസ്സിന് താഴെയുള്ളവർക്ക് അതിലെല്ലാം ഉപകരണങ്ങളിലെല്ലാം കിറവ് അങ്ങനെ എല്ലാം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. തിരിച്ചു നിന്ന് അങ്ങനെ എന്തെന്നാണ് അവിടെ ഉള്ള ആൾക്കാരാണ് അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ട ഇതാണ്. ഇനി കെട്ടിൻ്റെ ആ സൈഡുണ്ടല്ലോ, നമ്മളെ ആ സൈഡിൽ നിന്ന് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് ഇനി താഴെ നിന്ന് കാണാനുള്ള പ്രവേശനം മാത്രമേ നമുക്ക് ആ ഇതിലൊന്നും പോയി നിൽക്കാനുള്ള പ്രവേശനം നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവരെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് ചാടാനാണ് ഇതിന് പോയത്. സൈഡിൽ നിൽക്കുക, കാണുക, പോവുക, ഇത്രയും ഇത് പറയാൻ കഴിയില്ല. താഴ്ച കാണുമായിരിക്കും, താഴ്ച കാണാം. പിന്നെ അതുപോലെ തന്നെ പാലം കണ്ടു. ഇവിടെ നിന്നൊക്കെ ആ വിഷുലൊക്കെ കാണാൻ നല്ല സൂപ്പറാണ്. അതിപ്പുറം അതൊക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല കണ്ടില്ല, നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ കണ്ട ഈ മുകളിൽ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഉയരത്തിലാണ്. എന്നുവെച്ചാൽ ഇത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നു, ഒന്ന് പാർക്കിംഗ് ഏരിയ, ഇത്രയുണ്ട് ഏരിയ പാർക്കിംഗ് ഏരിയ. ഇപ്പം നമുക്ക് നിന്നാൽ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് നേരെ ഡാമിൻ്റെ ഇതിലോട്ട് പോവാം. ചിൽഡ്രൻസ് പാർക്ക് പിന്നെ താഴെയാണ് അവിടെ എഴുതിയിട്ടുണ്ട്, ശിവ പാർക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ MLA സമ്പത്താണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ച് 2015-16 അങ്ങനെ അതുപോലെ ഡേറ്റ് എല്ലാം വർഷം കൊടുത്തിട്ടുണ്ട്. ഈ ഡാം ഇവിടെ പണിതെന്ന് വെച്ചാൽ 1972 ഇത് വന്നിട്ട് കരമന ആറോ പറ്റിയാണ് അത് കത്ത് നോക്കിയതെങ്കിൽ അറിയാമെന്ന് എൻ്റെ ഒരു അബോധത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസമൊക്കെ പോയി നമുക്ക് അടിപൊളിയായിട്ടൊക്കെ അവിടെ പോയി ഇന്ന് കൊണ്ടേ ടൂർ അടിക്കാൻ കാണിക്കുന്നില്ല, നല്ല കിട്ടില്ല സ്ഥലം. പിന്നെ ഇഷ്ടംപോലെ കപ്പിൾസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലോട്ടെ പോകാത്തത്. അതുകൊണ്ട് മൊത്തം കപ്പിൾസാണ് അവിടെ ഒരു പ്രണയ ജോഡികൾ ഒരു വരുന്നു ഇരിക്കുന്നു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങാനോ എനിക്കതൊന്നും വേറെ താല്പര്യം. ഞാൻ മാക്സിമം മുകളിലോട്ടൊക്കെ നിന്ന് നല്ല ആവശ്യമെടുത്ത് വന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.